ഇപ്പൊ സമയം 6 മണിയാണ്. നമ്മൾ താമസിക്കുന്ന ഹോം സ്റ്റേയുടെ ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ കാണുന്നത്. ആ കാണുന്നതാണ് നമ്മുടെ ഹോം സ്റ്റേ. ഇപ്പൊ ഏകദേശം ഒരു 7 മണി 8 മണി 6 ആയിട്ടുണ്ട്. എന്നിട്ടും അവിടെ കോട പോയിട്ടില്ല. നമ്മുടെ സ്വിമ്മിംഗ് പൂൾ ഇതേ നമ്മളെ വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കുവാണ്. നമ്മൾ ഏകദേശം ഒരു 2 മണി വരെ ഇന്നലെ രാത്രി ഇതിന്റെ അകത്തായിരുന്നു. അപ്പൊ ഈ റൂമിന്റെ ജനലുകളിൽ നിന്നൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഞാൻ വർക്ക് ചെയ്യുന്ന തലയോലപ്പറമ്പ് ഇൻഡസ് മോട്ടോഴ്സിലാണ്. അപ്പോൾ ഇൻഡസ് മോട്ടോഴ്സിൽ നിന്ന് ഞങ്ങൾ ഇന്നൊരു 21 പേര് ഒരു വൺ ഡേ ട്രിപ്പിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ കോട്ടയത്ത് നിന്ന് ഒരു വൺ ഡേ ട്രിപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്ന ഏകദേശം സ്ഥലങ്ങളൊക്കെ തന്നെയാണ്. സാധാരണ വൺ ഡേ ട്രിപ്പിന് മൂന്നാറോ അല്ലെങ്കിൽ വാഗമണ്ണൊക്കെയാണ് എല്ലാവരും തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമ്മളും മാറ്റമൊന്നുമില്ല, വാഗമണ്ണാണ് ഞങ്ങളൊരു 21 പേര് പോകുന്നത്. ലേഡീസ് ഇല്ല, ജെൻസ് മാത്രമാണ്. അപ്പോൾ വാഗമണ്ണ് നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് വീഡിയോ വാഗമണ്ണിലെ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് വാഗമണ്ണിലെ സ്ഥലങ്ങൾ ഒഴിവാക്കിയിട്ട് നമ്മൾ നമുക്ക് ഫ്രണ്ട്സുമായിട്ടോ ഇല്ലെങ്കിൽ ഫാമിലിയിലെ കുറച്ചധികം മെമ്പേഴ്സുമായിട്ടോ ഒരു 10-25 പേരൊക്കെ ആയിട്ട് പോയി ഒരു ദിവസം വാഗമണ്ണിലെ ക്ലൈമറ്റൊക്കെ ആസ്വദിച്ചു മടങ്ങി വരാൻ പറ്റുന്ന ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിസോർട്ടിൻ്റെ വീഡിയോ ആണ് ഇന്നത്തേത്. അത്യാവശ്യം പൂൾ സെറ്റപ്പും അതുപോലെ തന്നെ ഒരു 360 ആംഗിളിൽ അത്യാവശ്യം വാഗമണ്ണിൻ്റെ മലനിരകളുടെ ഒക്കെ ഒരു വ്യൂ ഒക്കെ കിട്ടുന്ന ഒരു അടിപൊളി റിസോർട്ടിൻ്റെ ഒക്കെ വിശേഷങ്ങളടങ്ങിയ ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്നെ കൂടാതെ മറ്റൊരു 20 പേരും നമ്മുടെ ഡ്രൈവർ ചേട്ടനും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പോകാനായിട്ടുള്ള ട്രാവലർ ഇതേ എത്തിയിട്ടുണ്ട്. ഡോറ എന്നാണ് നമ്മുടെ വണ്ടിയുടെ പേര്. ഇത് നമ്മുടെ പെരുവേലുള്ളൊരു വണ്ടിയാണ് കേട്ടോ, പുതിയ വണ്ടിയാണ്. ഇപ്പോൾ ഫുൾ സെറ്റപ്പിലാണ് നമ്മുടെ വണ്ടി വന്നിട്ടുള്ളത്. നമ്മുടെ ഇൻഡസിലെ തന്നെ സ്റ്റാഫായിട്ടുള്ള ജോമേഷ് ഭായിയുടെ സുഹൃത്തിൻ്റെ വണ്ടിയാണിത്. അപ്പോൾ നമ്മുടെ ടീംസ് എല്ലാവരും ഓരോരുത്തരായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അത് വണ്ടിയിലായിട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സന്ധ്യയ്ക്ക് 7 മണിക്ക് പുറപ്പെട്ട് ഏകദേശം 10 മണിയോടുകൂടിയാണ് വാഗമണ്ണിലെ നമ്മുടെ ഹോം സ്റ്റേയിൽ എത്തിച്ചേർന്നത്. ഫ്രണ്ട്സ്, ഇപ്പോൾ സമയം 6 മണിയാണ്. നമ്മൾ താമസിക്കുന്ന ഹോം സ്റ്റേയുടെ ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ കാണുന്നത്. ഹോം സ്റ്റേ ഒരു അത്യാവശ്യം ഒരു കുന്നിന് മുകളിലാണ്. അതിൻ്റെ മുകളിൽ നിന്നിട്ടുണ്ടുള്ള കാഴ്ചയാണിത്. നമ്മുടെ ഹോം സ്റ്റേയുടെ താഴ്ന്ന പ്രദേശമൊക്കെ ഇതേ മഞ്ഞിൽ കുളിച്ച് കിടക്കുവാണ്. കോട മഞ്ഞിൽ ഇങ്ങനെ കുളിച്ച് കിടക്കുവാണ്. അപ്പോൾ അതിന് മുകളിലായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അപ്പോൾ ഞാനത് വെറുതെ പറയുന്നതല്ല, ഇത് നമ്മൾ താമസിക്കുന്ന ഹോം സ്റ്റേ ആണ്. ഇതേ നമ്മുടെ വണ്ടി ഇതേ ഇവിടെ കിടപ്പുണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ ഇത്. സമയം ഇപ്പോൾ വെളുപ്പിന് 6 മണി ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ സൂര്യൻ ഉദിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു വ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അത് കുറച്ചും കൂടി അതിൻ്റെ വ്യൂ അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു സ്പോട്ടിലാണ് കേട്ടോ വന്ന് നിൽക്കുന്നത്. സൂര്യൻ്റെ അവിടുന്ന് ഉദിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതേ ആ കുന്നിന് മുകളിലായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്. അപ്പോൾ അവിടെ നിന്നാലും കാണാൻ പറ്റും. നമ്മൾ കുറച്ചും കൂടി നല്ല അടിപൊളിയായിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി താഴത്തേക്ക് ഇറങ്ങിയിട്ട് നല്ലൊരു വ്യൂ പോയിൻ്റ് ഉള്ള സ്ഥലത്ത് വന്നേക്കുവാണ്. അപ്പോൾ ഇതേ കോടമഞ്ഞിൽ കുളിച്ച് കിടക്കുന്ന ഒരു പ്രഭാതവും അപ്പോൾ ഇതേ സൂര്യൻ്റെ അവിടുന്ന് കിഴക്കേ ചക്രവാളത്തിൽ ഇങ്ങനെ ഉദിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അടുത്തന്നെ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു സൂര്യോദയം നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ വാഗമണ്ണിലെ ഒരു കിള്ളൻ സൂര്യോദയം കാണാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ഈ ഹോം സ്റ്റേയിൽ വന്നാൽ മതി. നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സൂര്യോദയമൊക്കെ കാണാം. അപ്പോൾ അതേ താഴ്ത്തു പോയിട്ട് നമ്മളതിൻ്റെ വ്യൂ ഒക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ ഹോം സ്റ്റേയിലേക്ക് വരുവാണ്. ഇതേ നമ്മുടെ ഹോം സ്റ്റേയോട് ചേർന്ന് തന്നെ തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതേ തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്കുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ മേളിൽ നിന്ന് നമ്മുടെ കൂടെയുള്ളവരൊക്കെ അതേ സൂര്യോദയം കണ്ടുകൊണ്ടിരിക്കുവാണ്. ഇത് നമ്മുടെ ഹോം സ്റ്റേയുടെ കൂടെയുള്ള സ്വിമ്മിംഗ് പൂളാണ്. അപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ കിടന്നാൽ അതിൻ്റെ അതേ താഴത്തായിട്ട് കോട വന്ന് ഇങ്ങനെ കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അവർ എന്ന് വെച്ചാൽ ബിൽഡിങ്ങിൻ്റെ മേളിൽ നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്.
ഇൻസ്റ്റയിൽ നിന്നിട്ടുണ്ട്. 360 ഡിഗ്രിയിൽ നമുക്ക് എല്ലാ വ്യൂ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും കേട്ടോ. നമ്മുടെ സ്വിമ്മിംഗ് പൂൾ ഇതേ നമ്മളെ വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കുവാണ്. നമ്മൾ ഏകദേശം ഒരു 2 മണിവരെ ഇന്നലെ രാത്രി ഇതിൻ്റെ അകത്തായിരുന്നു. നമ്മുടെ ഹോം സ്റ്റേ ചേർന്നുള്ള തേയിലത്തോട്ടമാണിത്. അപ്പോൾ അത്യാവശ്യം തേയിലത്തോട്ടത്തിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ടുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് ഇവിടെ. ആ കാണുന്നതാണ് നമ്മുടെ ഹോം സ്റ്റേ. ഇപ്പോൾ ഏകദേശം ഒരു 7 മണി 8 മണി 6 ആയിട്ടുണ്ട്. എന്നിട്ട് എന്താ അവിടെ കോടെ പോയിട്ടില്ല. 360 വ്യൂവിൽ നല്ല മനോഹരമായിട്ടുള്ള വ്യൂസ് നമുക്കിവിടെ നിന്ന് കിട്ടുന്നുള്ള ഇവിടുത്തെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹോം സ്റ്റേയുടെ പുറത്തു നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. നമ്മുടെ വണ്ടി ഇന്നലെ ഇവിടെയാണ് പാർക്ക് ചെയ്തിരുന്നു വെച്ചത്. അപ്പോൾ പുറത്തു നിന്ന് ഈ കാണുന്നതാണ്. നമുക്കിതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു ഏകദേശം ഒരു 8 റൂമുകളും അതുപോലെ തന്നെ ഒരു വലിയ ഹാള്, കിച്ചൺ, അങ്ങനെയുള്ള കുറേ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ഒരു 10-25 പേർക്കൊക്കെ വന്ന് സ്റ്റേ അടിക്കാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിമനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹോം സ്റ്റേയിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. അടിപൊളി വ്യൂ ആണ്. നമ്മൾ ഇവിടെ നിന്നാണ് രാവിലെ സൂര്യോദയം കണ്ട ഭാഗമാണ് ഈ കാണുന്നത്. കോടമഞ്ഞിൽ കുളിച്ച് കിടന്ന വെച്ചാൽ രാവിലെ കണ്ട ആ ഭാഗമാണ് ഈ കാണുന്നത്. ഇവിടെ നിന്നൊക്കെ കണ്ടിട്ടുണ്ട് അതിമനോഹരമായ വ്യൂ ആണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 11-12 മണി ആകാറായി. ഇപ്പോഴും നല്ല കാറ്റാണ് ഇവിടെ. നമ്മുടെ ഹോസ്റ്റയുടെ ഫ്രണ്ടിൽ തന്നെ ആയിട്ടാണ് ഈ പൂള് വരുന്നത്. പൂള് നല്ല അടിപൊളി ഒരു പൂള് തന്നെയാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ വന്നപ്പോൾ മുതൽ ഏകദേശം ഒരു രാത്രി 2 മണിവരെയും അതുപോലെ തന്നെ ഇന്ന് രാവിലെ ഒരു 6 മണി തൊട്ടൊരു 10 മണിവരെ എല്ലാവരും പൂളിൽ തന്നെ ആയിരുന്നു. അപ്പോൾ പൂളിൽ നിന്നാലൊക്കെ ഉള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇത് പൂളാണെങ്കിൽ ഈ നേരെ കാണുന്നതൊക്കെ വാഗമണ്ണിലെ മലനിരകളാണ്. അപ്പോൾ തങ്ങൾപ്പാറയൊക്കെ നമുക്ക് ഈ പൂളിൽ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ അതിവിശാലമായിട്ടുള്ളൊരു പോർഷൻ തന്നെയാണ് കേട്ടോ നമുക്ക് ഈ പൂളിൽ നിന്നാലൊക്കെ കിട്ടുന്നത്. അതുപോലെ തന്നെ പൂളിനോട് ചേർന്ന് 2 ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഹോം സ്റ്റേ ഇതാണെങ്കിൽ അതിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെയാണ് പൂള് വരുന്നത്. പൂളിലെ രാത്രിയിലത്തെ കാഴ്ചയൊക്കെ അടിപൊളിയാണ് കേട്ടോ. നല്ല ലൈറ്റൊക്കെ സെറ്റപ്പ് ചെയ്ത് അടിപൊളിയായിട്ടാണ് പൂളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫാമിലി ആയിട്ടോ കുറച്ചധികം ഫ്രണ്ട്സുമായിട്ടോ ഒരു 10-20 പേരൊക്കെ അടങ്ങുന്ന സംഘങ്ങളൊക്കെ ആയിട്ട് ഒരാൾക്കൊരു 1000 രൂപയൊക്കെ വെച്ചൊക്കെ വരുന്ന ഒരു റേറ്റിലൊക്കെ വന്ന് താമസിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹോം സ്റ്റേ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നമ്പരും കാര്യങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഇവിടുത്തെ ജെൻസൺ ചേട്ടനാണ്. അപ്പോൾ ജെൻസൺ ചേട്ടനാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ ജെൻസൺ ചേട്ടൻ വണ്ടിപ്പെരിയാർ സ്വദേശിയാണ്. അപ്പോൾ ജെൻസൺ ചേട്ടൻ്റെ നമ്പറും അതുപോലെ തന്നെ ഇവിടുത്തെ ഇതിൻ്റെ ഓണറെ നമുക്ക് കോൺടാക്ട് ചെയ്യേണ്ട നമ്പറും ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജെൻസൺ ചേട്ടനൊക്കെ അടിപൊളി സഹകരണമായിരുന്നു. എല്ലാ കാര്യങ്ങളും നമ്മുടെ ക്യാമ്പ് ഫയറിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് തന്നത് ജെൻസൺ ചേട്ടനാണ്. അപ്പോൾ എന്താ ആവശ്യം ഉണ്ടെങ്കിലും ജെൻസൺ ചേട്ടനൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യത്തോടു കൂടി ഇങ്ങോട്ട് പോരാം. അപ്പോൾ ഇന്നലെ നൈറ്റ് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്ത ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഏകദേശം ഒരു രാത്രി 2 മണിവരെയൊക്കെ നമ്മളിവിടെ ക്യാമ്പ് ഫയറും പരിപാടിയൊക്കെ ആയിട്ട് നമ്മളുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ഒരു 500 മീറ്റർ ചുറ്റളവിൽ വേറെ താമസം അങ്ങനെ വേറെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത്രയും നേരമൊക്കെ എൻജോയ് ചെയ്യാനായിട്ടുള്ള സംവിധാനമുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അയൽവക്കത്തു നിന്നുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ ക്യാമ്പ് ഫയർ ഇവിടെ നടക്കുമ്പോഴത്തേക്കും നമുക്കിരുന്ന് കാഴ്ചകൾ കാണാൻ പറ്റുന്ന ഒരു ഗ്യാലറി പോലത്തെ ഒരു സംവിധാനമാണ് കേട്ടോ ഇവിടെ. ഇവിടെ നമുക്ക് അടിപൊളിയായിട്ട് ഇരുന്ന് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കാനും അതുപോലെ തന്നെ ക്യാമ്പ് ഫയർ കാണാനൊക്കെ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് അത്യാവശ്യം ബാർബിക്യൂ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. ഗ്രില്ലൊക്കെ അടിക്കാനായിട്ടുള്ള എല്ലാ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇന്നലെ ഇവിടെയാണ് ചിക്കനൊക്കെ മേടിച്ച് ഗ്രില്ല് ചെയ്തടിച്ചത് ഇവിടെയായിരുന്നു. അതെ, നമ്മൾ ടീമുകളൊക്കെ അതേ തിരിച്ചു പോകാനായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഡ്രസ്സൊക്കെ ചെയ്ത് പോകാനുള്ള സംവിധാനത്തിലാണ്. അപ്പോൾ ഈ ഹോം സ്റ്റേയിലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അത്യാവശ്യം അടുക്കള സെറ്റപ്പാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിച്ച് അത്യാവശ്യം കൊളായി കിടക്കുവാണ്. അപ്പോൾ ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടേ നമ്മൾ പോവുള്ളൂ. അതുപോലെ തന്നെ താഴത്ത് 1-2 റൂമുകളുണ്ട്. ആ റൂമൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ താഴത്തെ ഒരു റൂമാണ്. ഇത്തരം 8 റൂമുകൾ ഇതിൻ്റെ അകത്തുണ്ട്. നമുക്ക് അത്യാവശ്യം എക്സ്ട്രാ ബെഡുകളൊക്കെ ഇട്ട് കിടക്കാനൊക്കെ ആയിട്ടുള്ള സംവിധാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ബാത്റൂമൊക്കെ അടിപൊളി ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാ റൂമിൻ്റെ ജനലിൽ നിന്നൊക്കെ നമുക്ക് അത്യാവശ്യം വെളിയിലെ വ്യൂ ഒക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ സ്റ്റേ അടിച്ചത് ഇവിടുത്തെ മേളിലത്തെ റൂമിലായിരുന്നു. അപ്പോൾ മേളിലൊരു 2-3 റൂമുകളുണ്ട്. നമ്മൾ ഈ സ്റ്റെപ്പ് കയറി മേളിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു ഹാളാണുള്ളത്. അപ്പോൾ ഈ ഹാളിനോട് ചേർന്ന് നമുക്ക് 2-3 പേർ കിടക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയും വേണമെങ്കിൽ എക്സ്ട്രാ ബെഡൊക്കെ ഇട്ട് കിടക്കാം. നമുക്ക് അത്യാവശ്യം ഫുഡ് അടിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. നമ്മുടെ ടീമുകളൊക്കെ തിരിച്ചു പോകാനായിട്ടുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ ഡ്രസ്സൊക്കെ ചെയ്ത് സെറ്റപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഞാനൊക്കെ കിടന്നത് ഈ ഭാഗത്തായിരുന്നു. ഇവിടെയുള്ള 2 റൂമുകളിൽ ഈ റൂമിലായിരുന്നു ഞങ്ങൾ കിടന്നേച്ചത്.
അപ്പൊ അതെ സാധനങ്ങളൊന്നും പാക്ക് ചെയ്തിട്ടില്ല. അടിപൊളി റൂം തന്നെയാണ്, ബാത്റൂം അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ബാത്റൂം ഒക്കെ നല്ല അടിപൊളി ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ്. അപ്പോ ഇവിടെ ആയിരുന്നു നമ്മൾ ഇന്നലെ നൈറ്റ് സ്റ്റേ അടിച്ചത്. അപ്പോ ഈ റൂമിന്റെ ജനലുകളിൽ നിന്നൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അടിപൊളി വ്യൂ ആണ് കേട്ടോ. നമ്മുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് നോക്കിയിട്ടുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ വെളുപ്പിനുള്ള സൂര്യോദയം നമുക്കിപ്പോൾ താഴത്തേക്ക് ഇറങ്ങിപ്പോയില്ലെങ്കിൽ ഈ ജനൽ തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അടിപൊളിയായിട്ട് നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും. കോടമഞ്ഞ് നിറഞ്ഞു വന്ന രാവിലെ കണ്ട ഭാഗമൊക്കെയാണ് ഈ കാണുന്നതൊക്കെ. നമ്മുടെ വണ്ടി ഇവിടെയുണ്ട്. അപ്പോൾ വാഗമൺ മലനിരകളൊക്കെയാണ് ഇവിടുത്തെ എല്ലാ റൂമുകളിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതൊക്കെ പണ്ട് നമ്മുടെ അവിടുത്തെയൊക്കെ വലിയ വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത്. അതായത് ആഡംബരത്തിനൊക്കെ വേണ്ടി നമ്മുടെ നാട്ടിലൊക്കെ വലിയ വീടുകളിലൊക്കെ കൊണ്ടുവന്ന് വെച്ചുകൊണ്ടിരുന്ന ചെടിയാണിത്. നമ്മുടെ നാട്ടിലൊന്നും ഇപ്പോൾ ഇത് കാണാനില്ല. അപ്പോൾ നമ്മുടെ ഈ ഹോം സ്റ്റേയിൽ ഇതിപ്പോൾ ഉണ്ട്. പണ്ട് നമ്മൾ ചെറുതായിരുന്നപ്പോഴൊക്കെ ഈ മുത്തിട്ട് വെടി വെക്കുന്ന തോക്കൊക്കെ നമ്മുടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ തോക്കിൻ്റെ അകത്ത് നമ്മൾ മുത്ത് പോകുമ്പോഴത്തേക്ക് മുത്തിന് പകരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വെച്ചാണ് ഈ ചെടിയുടെ ഈ കായ. ഈ കായൊക്കെ കാണാനായിട്ട് തന്നെ ഭയങ്കര ഭംഗിയാണ്. ഇങ്ങനെ മുന്തിരിക്കുല പോലെ തൂങ്ങിക്കിടക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ ഈ ഹോം സ്റ്റേ വരുന്നത് വാഗമണ്ണിൽ നിന്ന് ഉപ്പുതുറ റോട്ടിൽ മാട്ടിക്കട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇത് മരിയ പ്ലാന്റേഷൻ എന്ന് പറഞ്ഞ വലിയൊരു ടീംസിൻ്റെയൊക്കെയാണ് കേട്ടോ ഈ ഹോം സ്റ്റേ വരുന്നത്. അപ്പോൾ ഇവർക്ക് ഇത് മാത്രമല്ല വേറെയും ഹോം സ്റ്റേകളും കാര്യങ്ങളും ഒക്കെ തോട്ടങ്ങളും ഒക്കെ ഉള്ളതാണ്. തെയ്മുകളൊക്കെ ഇവിടുന്ന് കിട്ടിയത് പേരക്കായൊക്കെ പറിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന തേയിലത്തോട്ടമൊക്കെ എ വി ടി പ്ലാന്റേഷൻ്റെ തേയിലത്തോട്ടങ്ങളാണ്. അതിലിത് ഇവിടെയായിട്ടൊരു തടാകം കാണുന്നത് അവർ മീൻ വളർത്താനായിട്ടുള്ള ഒരു സെറ്റപ്പിൽ ഉണ്ടാക്കിയേക്കുന്ന തടാകമാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു മണിയോടുകൂടി നമ്മുടെ ഈ ഹോം സ്റ്റേ വെക്കേറ്റ് ചെയ്തിട്ട് നമ്മളിതേ തിരിച്ച് പോവുകയാണ്. അപ്പോൾ പോണ വഴിക്ക് ഏതെങ്കിലും വ്യൂ പോയിന്റിലൊക്കെ ഒന്ന് ജസ്റ്റ് നിർത്തി വൈകിട്ടോടുകൂടി നമ്മൾ തിരിച്ച് എത്തുന്ന സെറ്റപ്പിലാണ് നമ്മൾ എല്ലാ പരിപാടിയും പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ ഓഫീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് വാഗമണ്ണിൽ ഒരു ദിവസം സ്റ്റേ ചെയ്ത് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു പൂൾ ഹോം സ്റ്റേ തന്നെയായിരുന്നു നമ്മളിന്ന് പോയത്. അപ്പോൾ അവിടെ കോൺടാക്ട് ചെയ്യാനും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ നമ്പറും ബാക്കി ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടെ നമ്മുടെ ചങ്കുകൾക്കൊപ്പം സബീർ ഇബ്രാഹിം മഹാരാജ്.